ഹൈ ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ബി ജെ പ്രകാശ്. സ്പിരിച്വൽ സയന്റിസ്റ്റ് ആണ്, മനഃശാസ്ത്ര ഗവേഷകനാണ്. കഴിഞ്ഞ 10-30 വർഷക്കാലമായി മനസ്സിനെ സംബന്ധിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. ഇതിനോടകം ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ഈ ഒരു സന്ദേശം നൽകിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ ആത്മാവ്? ആത്മാവിന്റെ അനന്ത സാധ്യതകൾ എന്തൊക്കെയാണ്? അതിനെ എങ്ങനെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള വിഷയങ്ങളാണ് എൻ്റെ കർമ്മപഥം. അതിൻ്റെ ഭാഗമായി ഇന്നിതാ നിങ്ങൾക്ക് മുന്നിൽ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം അവതരിപ്പിക്കുകയാണ്. സൂപ്പർ നാച്ചുറൽ സയൻസ്, അതീന്ദ്രിയ ജ്ഞാനശാസ്ത്രം. അതെ, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത് മാത്രമാണ് സത്യമെന്നും, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറം കാണാൻ പറ്റാത്തതൊന്നും ശരിയല്ല എന്നും ശാസ്ത്രം പറയുന്നുവെങ്കിൽ, ഏത് ശാസ്ത്രത്തിന്റെ പുരോഗതിയും ആദ്യം ഉണ്ടായത് അതീന്ദ്രിയമായ തലത്തിലൂടെയാണ്. ഒരു ഫ്ലൈറ്റ് കണ്ടുപിടിച്ചതും ആദ്യം അതീന്ദ്രിയമായ മനസ്സിന്റെ തലങ്ങളിൽ കണ്ട ആ ഒരു കൺസെപ്റ്റാണ് ഇന്ദ്രിയ തലത്തിൽ കാണത്തക്ക രീതിയിൽ പുറത്തു വന്നത്. അതേപോലെ ഓരോ മനുഷ്യ വ്യക്തിയുടെ ഉള്ളിലും ഉറഞ്ഞുകിടക്കുന്ന അതീന്ദ്രിയമായ ജ്ഞാനം, ആ ജ്ഞാനത്തെ ഒന്ന് എത്തി നോക്കുമ്പോൾ മാത്രമാണ് മനുഷ്യന് അമാനുഷികനായി മാറാൻ സാധിക്കുന്നത്. അതെ, നിങ്ങൾ ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും അമാനുഷികമായ പ്രതിഭയായി നിങ്ങൾക്കും മാറാൻ സാധിക്കും. അതിനോ നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും നാൾ കാണാതിരുന്ന, ഉറഞ്ഞുകിടക്കുന്ന ആ അതീന്ദ്രിയ ജ്ഞാനത്തെ മുങ്ങിത്തപ്പിയെടുക്കുകയാണ് ഈ ഒരു സെക്ഷനിലൂടെ. അതും തികച്ചും ഓൺലൈനായി, സൂം മീറ്റിങ്ങിലൂടെ 2.5 മണിക്കൂർ കൊണ്ട് ഇത്രയും നാൾ നിങ്ങൾ കാണാതിരുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ആ അതീന്ദ്രിയ ജ്ഞാനത്തെ നമ്മൾ കണ്ടെത്തുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ പലർക്കും ഫെമിലർ ആണ് നമ്മുടെ മനസ്സിന്റെ ചില ചില തലങ്ങളെ സംബന്ധിച്ച്. അതിൽ പ്രധാനമായും ഇതായിരിക്കും നിങ്ങൾ കേട്ടിരിക്കുക, കോൺഷ്യസ് മൈൻഡ്, അല്ലെങ്കിൽ ബോധമനസ്സെന്നും ഉപബോധമനസ്സെന്നും അവബോധ മനസ്സെന്നും കേട്ടിട്ടുണ്ടാകാം. അതിൻ്റെ പ്രവർത്തനങ്ങളെ ഒക്കെ സംബന്ധിച്ച് സാർവത്രികമായിട്ടുള്ള അറിവും ഉള്ളവരാണ് പലരും. എന്നാൽ അതിൻ്റെ 4-ാം അറയിലേക്ക് പ്രവേശിക്കുകയാണ് കോസ്മിക് കോൺഷ്യസ് മൈൻഡ്. അവിടെയാണ് അതീന്ദ്രിയമായ ആ അറിവിൻ്റെ സ്രോതസ് കിടക്കുന്നത്. അതിലേക്കുള്ള ഒരു എത്തിനോട്ടം, അതിനെ സംബന്ധിച്ചുള്ള അറിവാണ് അതീന്ദ്രിയ ജ്ഞാനശാസ്ത്രം. നമ്മളുടെ കോസ്മിക് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചവുമായി ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്, കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അവിടെ ലഭിക്കാത്തതായി ഒന്നുമില്ല. സർവജ്ഞാനങ്ങളും സർവ അറിവുകളും അടങ്ങിയിരിക്കുന്നത് തന്നെയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ പല പല കണ്ടുപിടുത്തങ്ങളും? സാധാരണ മനുഷ്യരാണ്. ആ മനുഷ്യരുടെ ഉള്ളിൽ ചിലപ്പോൾ ചില വെളിപാടുകൾ പോലെ ഉണ്ടാകുന്ന ചില തോന്നലുകൾ, അത് എവിടെ നിന്ന് വന്നു? അതെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള അറിവുമായിട്ട് ബോധമനസ്സ് കണക്ട് ചെയ്യുമ്പോൾ അപ്രതീക്ഷിത നിമിഷങ്ങളിൽ ലഭിക്കുന്ന പുതിയ പുതിയ കണ്ടെത്തലുകളാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലും ഉള്ള ഈ ഒരു സാധ്യതയെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യണം എന്നുള്ള അറിവാണ് അതീന്ദ്രിയ ജ്ഞാനശാസ്ത്രത്തിലൂടെ നാം നേടുന്നത്. ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ, വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ അമാനുഷികമായ ചില കഴിവുകൾ അവർ ചില പ്രത്യേക സമയത്ത് പ്രകടിപ്പിക്കുന്നത് അറിയണ്ടേ? അതിന്റെ പിന്നിലുള്ള രഹസ്യം, ചില അപ്രതീക്ഷിത സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ചില ഇൻട്യൂഷൻ വരാറല്ലേ, ചില വെളിപാടുകൾ. അത്ഭുതപ്പെട്ടു പോകും നാം തന്നെ അല്ലേ. എന്താണ് എന്നിൽ സംഭവിക്കുന്നത്? അതോ എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്ത്? ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില സ്ഥലങ്ങൾ, സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ, ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സ് പറയും, ഇതെന്നോ നമുക്ക് പരിചയമുള്ള സ്ഥലമാണല്ലോ, പണ്ടെപ്പോഴും കണ്ടുമറന്ന ആൾക്കാർ എന്നോടൊപ്പം ഉണ്ടായിരുന്നവരാണോ? ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സയൻസ് എന്താണ് അറിയണ്ടേ? ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾ നല്ല പ്രവചനങ്ങൾ നടത്താറുണ്ട്. അത്ഭുതപ്പെട്ടു പോകും, എവിടുന്ന് കിട്ടി ഇവർക്ക് ഈ സിദ്ധി? സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കുന്നവരാകാം, പക്ഷെ പലരുടെയും പലപ്പോഴും നടത്തപ്പെടുന്ന പ്രവചനങ്ങൾ സത്യമായി ഭവിക്കുന്നു. ഇതെല്ലാം തന്നെ അതീന്ദ്രിയ ജ്ഞാനശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ചില കുട്ടികൾ വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അപാരമായ അറിവുകൾ, പാണ്ഡിത്യത്തിന് ഉടമകളായി മാറുന്നു. മാതാപിതാക്കൾ പോലും അത്ഭുതപ്പെട്ടു പോകും. വല്ല റിയാലിറ്റി ഷോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അപാരമായ ബുദ്ധിവൈഭവം, പ്രകടനങ്ങൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ അവർ ജനിക്കുന്നതിന് മുമ്പുള്ള പല കാര്യങ്ങളും പോലും വിളിച്ചു പറയുമ്പോൾ സ്തബ്ധരായി പോകുന്നു. ശാസ്ത്രലോകം ഞെട്ടിത്തരിച്ചിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ ശക്തി അറിയണ്ടേ? പോകാം. നമ്മളിൽ പലരും പല അവധൂതന്മാരെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ. അവധൂതന്മാർ പ്രാകൃത വേഷധാരികളായി, അധികം വലിയ ജ്ഞാനമൊന്നും ഇല്ലെങ്കിലും അവരുടെ അടുത്ത് ആ പ്രസൻസിൽ ചെല്ലുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആശ്വാസവും ശാന്തിയും അതോടൊപ്പം ഐശ്വര്യവും നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു.
അവധൂതന്മാർ. അവരുടെ ചില വാക്കുകൾ പോലും എത്രത്തോളമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അത് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഈ അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ അവർക്ക് ലഭിച്ച ആ സിദ്ധിയാണ്. അതിൻ്റെ പിന്നുള്ള സയൻസിനെ പറ്റി അറിയണ്ടേ? തീർച്ചയായും അറിയണം. മനുഷ്യനുണ്ടായ കാലം മുതൽ അവൻ അവൻ്റെ ബുദ്ധിയിലൂടെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. നമ്മളിപ്പോൾ തന്നെ വളരെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഐൻസ്റ്റീൻ്റെയും ടോൾസ്റ്റോയുടെയും ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലായെങ്കിൽ തന്നെയും അവരിലേക്ക് എത്തപ്പെടുന്ന ചില കണ്ടെത്തലുകൾ, അത് എവിടുന്ന് വരുന്നു, അതും ഈ പ്രപഞ്ചത്തിൽ അറിഞ്ഞിരിക്കുന്ന അല്ലെ അടങ്ങിയിരിക്കുന്ന നോളജിനെ ചില പ്രത്യേക നിമിഷത്തിൽ അവരിലേക്ക് വരുന്ന ഇൻഡ്യൂഷൻ പോലെ വരുന്നതാണ് വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾക്കിടയായത്. അപ്പം ഈ ഏത് വ്യക്തികളുടെ ഉള്ളിലും പുതിയ പുതിയ ഒരു ഫൈൻഡിങ്സ് കണ്ടെത്താനുള്ള സാധ്യതകൾ കിടക്കുന്നു. പക്ഷെ തൻ്റെ ഉള്ളിലുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആസ്ട്രൽ ട്രാവലിലേക്ക് എത്തപ്പെടുമ്പോൾ നമുക്ക് ആ നിധികുംഭത്തെ എല്ലാം തേടിയെടുക്കാൻ സാധിക്കുന്നു. അപ്പം ഇതിലേക്കൊക്കെയുള്ള യാത്രയാണ് ഈ പറയുന്ന പഠന പദ്ധതി. ഇനി എങ്ങനെയാണ് ഈ സെക്ഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ലേ? ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്നവർക്കും ഏത് കോർണറിലിരിക്കുന്നവർക്കും സൂം മീറ്റിങ്ങിലൂടെ ഓൺലൈനായി നമ്മുടെ ഈ സെക്ഷൻ അറ്റൻഡ് ചെയ്യാം. ഈ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ എന്താണ് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ യോഗ്യത എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയമുണ്ടാവും അല്ലേ? ആർക്കും പഠിക്കാം. എൻ്റെ ഈ ഒരു ഭാഷ മനസ്സിലാകുന്ന ഇത്രയും സമയം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഏത് വ്യക്തികൾക്കും പ്രായഭേദമന്യേ ഈ ഒരു അതീന്ദ്രിയ മനഃശാസ്ത്രം അറിഞ്ഞിരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഓരോരോ ചവിട്ടുപടിയായി യാതൊരു സംശയം. ഈ ഒരു സൂപ്പർ നാച്ചുറൽ സയൻസ് അതീന്ദ്രിയ ജ്ഞാനശാസ്ത്രം വളരെ കുറഞ്ഞ സമയം കൊണ്ട് 2-2.5 മണിക്കൂർ കൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലെ രഹസ്യം അറിയുന്നതിനും അറിഞ്ഞ കാര്യങ്ങളെ പരിശീലിച്ച് പ്രാപ്തമാക്കുവാനും ഉള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന നിരവധിയായ കാര്യങ്ങളാണ് ഈ ഒരു സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേവലം 2.5 മണിക്കൂർ കൊണ്ട് വരും ദിവസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ വീഡിയോയുടെ കൂടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ നോട്ട് ചെയ്ത് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള അപാരമായ കഴിവിനെ കണ്ടെത്താനുള്ള അത്യപൂർവമായ ഒരേ ഒരു അവസരമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. താങ്ക് യു.